ഉപ്പുമില്ല മുളകുമില്ല. എടി രാധേ, ഇതെങ്ങനെ കഴിക്കോടി? നിനക്ക് ഒരു ഉണക്കമീൻ ചുട്ടെങ്കിലും കൊണ്ടുവരുന്നില്ലേ? ഉപ്പും മെഴുക്കൊന്നും തുടരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഓ, തുടരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കാം. ഉപ്പും മുളകും കൊഴുപ്പും കഴിച്ചിട്ടാണോ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചാവണേ? ഡോക്ടർമാരെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു പേടിപ്പിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്ത് കിട്ടാനാ? എടി മണ്ടി, ഇവര് സകല ആളുകളോടും ഉപ്പ് കൂട്ടരുത്, മുളക് കൂട്ടരുത്, മീൻ ഇറച്ചി മുട്ട ഏഴ് അയൽവക്കത്ത് കണ്ടുപോരുത്, കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ അടിക്കുക. ഇവർക്ക് ഇതൊന്നും ഒരു ക്ഷാമം ഉണ്ടാവരുത്. അതിലല്ലേ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കരുതെന്ന് പറയണത്. ആ വന്നുലോ, എന്തെങ്കിലും പോന്നേ. ആശാന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അങ്ങനെ തന്നെയുണ്ട്. ആരോ എന്തോ പറഞ്ഞു വണ്ടിയും ചരക്കും ഒക്കെ ഇട്ടിട്ട് പോന്നു അല്ലേ? അല്ല, ചരക്കും കൊണ്ട് രവി പോയി. ആ നല്ല ആളാ രവി. എടാ, നിന്നെ ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കണേ. ഈ വളയം പിടിക്കലേ ദൂക്കിലി പണിയൊന്നുമല്ല, സത്യവും നീതിയും ഉത്തരവാദിത്തമുള്ള പണിയാ. എന്നിട്ട് അത് ഒന്നുമില്ലാത്ത ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് കിട്ടും ഓടി പോന്നിരിക്കുക. ആശാന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ മനസമാധാനത്തോടെ എനിക്ക് വളയം പിടിക്കാൻ പറ്റൂ ആശാനെ? അതെനിക്ക് സൂക്കൻ ഉണ്ടെങ്കിലല്ലേ. രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു ചെറിയ നെഞ്ചുവേദനയുണ്ടായി. എന്റെ പൊട്ടത്തരത്തിൽ ഞാനതുകൊണ്ട് പറയുകയും ചെയ്തു. പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, രാത്രിക്ക് രാത്രി ഇവിടെ കൊണ്ടിടുകയും ചെയ്തു. അച്ഛൻ വെറുതെ പറയുക, രാത്രി ഊണഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോ നെഞ്ചുവേദന വന്നിട്ട് മിണ്ടാൻ പറ്റാതെ കിടക്ക. നെഞ്ചും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടായി തന്നെ അത് മാറിയല്ലോ. അതിന് ഇപ്പൊ നീ എന്തിനാ കരയണേ? ഇപ്പൊ എനിക്ക് യാതൊരു അസുഖമില്ല ശ്രീധര. ഇന്നലെ വേണി പൊക്കളാൻ പറഞ്ഞ ഡോക്ടർ ഇവിടക്കാ നിർബന്ധം എന്നെ ഇവിടെ പിടിച്ച് കിടത്താൻ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏയ്, സംസാരിച്ചില്ല. പിന്നെ വേദന ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കോ? ആ കൊറേ കാലത്തെ റെസ്റ്റ് തന്നെയാ. ഡോക്ടർ പോളിത്തോപ്പിന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞതോ? അതൊക്കെ ഒരു ജോലിയാണോ ഡോക്ടർ? റെസ്റ്റാ. ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം, പിന്നെ കൊച്ചമ്മയ്ക്ക് ഒന്ന് ചന്തയിൽ പോണം, കഴിഞ്ഞു ജോലി. ബോംബെന്നും കൽക്കട്ടെന്നൊക്കെ ഒറ്റയ്ക്ക് ചരക്ക് വണ്ടിയും കൊണ്ട് വന്നിട്ടുള്ളവനാ ഞാൻ. അത് പണ്ടല്ലേ, ഇടയ്ക്ക് വരുന്ന നെഞ്ചുവരെ നിസ്സാരാക്കി തള്ളരുത്. വളരെ സൂക്ഷിക്കണം, അറ്റാക്ക് കഴിഞ്ഞാൽ ഓർമ്മ വേണം. ഗോവിന്ദ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണണം. ഓ, കാണാം. ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ യുവമാരൊക്കെ വെറുതെ പേടിപ്പിക്കുക. വെറുതെ നിന്നിട്ട് തന്നെ എല്ലാവരും മരിക്കണേ. ആശാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കണു. നെഞ്ചിന്റെ പടപ്പ് നിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു അഞ്ചു കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? ആശാൻ ഇപ്പൊ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണത്? ഇനി ഒരു നെഞ്ചുവേദന വന്ന ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നീ ഇവിടെ എഴുന്നേറ്റ് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. ശ്രീധര, മരിക്കാൻ പേടിണ്ടായിട്ടല്ല, രാധയുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കാണണം. നമുക്കത് ആലോചിച്ചോണേ നടത്താം. ഞാനിത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് മൂന്നാല് കൊല്ലായി. നിനക്ക് സമ്മതമാണോന്ന് അറിഞ്ഞാ മതി. എനിക്ക് ഇന്നല്ലാണ്ട് ആർക്കാ? നീ അത് ഇംഗ്ലീഷ് ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഒരു കുടുംബമായിട്ട് കഴിയുന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ചോറ് വിളമ്പട്ടെ അച്ഛാ. വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമല്ലോ ഉണ്ടോ? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛന്. എനിക്കല്ലടി ശ്രീധരന്, അവന് ഉപ്പും മുളകൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പാറും മോരുമുണ്ട്. ശ്രീധരേട്ടൻ കൈ കഴുകുക. ആശാൻ കഴിക്കും. എനിക്കിപ്പോ വേണ്ട, എനിക്കൊന്ന് കുളിക്കണം, ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം. എന്നാ വേഗം കുളിച്ചിട്ട് വാ. അല്ല, ഞാൻ വൈകുന്നേരം വരാം. കുളി കഴിഞ്ഞ് മുറിയിൽ കൊണ്ടേ കഴിച്ചോളൂ. വേണ്ടടി.
എന്താ ഉറക്കത്തിൽ ഒരു ചിരിയും കളിയല്ലോ? ചിരിയും കളി അത് ശരി. അല്ല, കുറെ നേരമായി ഞാനിത് കേക്കണേ. എനിക്ക് തോന്നിയതാ ലൈറ്റ് കെടുത്തിട്ട് ഓർന്ന് ഉറങ്ങ. അത് കേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയും. എന്തുവാ? നിങ്ങളെ മനസ്സ് എവിടോ ഒന്ന് ഉടക്കി കിടക്കണ്ടല്ലോ. ആര് പറഞ്ഞു? ഒരാഴ്ചയായി ഞാനിത് കാണുന്ന. നിങ്ങൾ ആകെ ഒന്ന് മയമ്മ നിൽക്കണ്. മോന്തൊക്കെ ഒരു തെളിച്ചും. കഴിഞ്ഞ ട്രിപ്പും കൊണ്ട് പോയപ്പം നിങ്ങൾ സ്ഥിരം കുറ്റിക്കാരും കണ്ടുമില്ല. പോരാത്തതിന് വണ്ടി കയറിയ പുതിയ കേസ് കെട്ടുകളെ തിരിഞ്ഞും കൂടി നോക്കിയില്ല. അല്ല, ഒരു രാത്രി കൊണ്ട് മനുഷ്യന്മാർക്ക് ഇത്ര നല്ല സ്വഭാവം വരുമോ? പറയും, തുറന്നു പറയും. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറച്ചി കളിക്കരുത്. കണ്ടടത്ത് കിടന്നു ഉറങ്ങി, കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും എന്നും ഇങ്ങനെ കഴിഞ്ഞാ മതിയോ? ഇത് പലതവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തോറ്റല്ലേ. നിങ്ങൾക്കൊരു പിടിപ്പ് വേണം. നിങ്ങൾ ആ രവിനെ കണ്ട് പഠിച്ചു. 10 വയസ്സ് അനാവശ്യമായിട്ട് കളിയില്ല. മറ്റുള്ളവരുടെ പോക്കറ്റ് ഓർത്താൻ ബഹു പിടിക്കണം. ഏ, 10 മന്ത്രി കൊല്ലായാലേ നിങ്ങൾ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. എന്തുണ്ടാക്കി ഇതുവരെ? ഒക്കെ കരക്കാരിരുന്നു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. വേറെ ആർക്ക് കൊടുക്കാനാ? 10-18 വയസ്സുള്ളപ്പോ ആശാന്റെ അടുത്ത് വന്ന് പെട്ടതാ. വളയം പിടിപ്പിച്ചതും എന്നെ ഡ്രൈവറാക്കിയതും ഒക്കെ ആശാനാ. ആ മനുഷ്യനോട് എനിക്കൊരു കടമയുണ്ട്. പിന്നെ രാധപ്പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ല. അങ്ങനെ വരട്ടെ. അപ്പൊ അവനാണ് മനസ്സൊടുക്കിക്കെടുക്കണല്ലേ? അല്ല, അതിനെ ആശാൻ സമ്മതിക്കോ? ആശാനാണ് എന്നോട് കാര്യം സൂചിപ്പിച്ചത്. പക്ഷെ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ വായിന് വല്ല തെരുകെ കിട്ടോ? ഏതാന്ന് വിളിക്കണ്ടെങ്കിലും എന്റെ അഞ്ചന്റെ പ്രായമുള്ള സ്ത്രീരേട്ടനെ ഉടനെ യെസ് റൈറ്റ് എന്ന് പറയണ്ടെന്ന്. ആ സമയമുണ്ടല്ലോ. ഇനി എപ്പോ? ഞാൻ നീട്ടണ്ട, നാളെ തന്നെ പോയി പറഞ്ഞാലേ. സ്ത്രീരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്ത് വേണേ ഞാൻ വരാം. പോരെ. ശ്രീധരേട്ടന്റെ ഏട്ടനോ? ആ ആര്? നീയോ? ആ എന്തേ? ഞാനിപ്പോ ശ്രീധരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചാൽ ആശാനിന്റെ തൊരു വരും. എന്നാലും വേണ്ടില്ല, എനിക്കത് പുത്തരിയൊന്നല്ല. ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റുകളാണ് ഈ ആശാന്. തെറി കേട്ട് കേട്ട് എന്റെ ചെവി പൊളിഞ്ഞി. ഇന്നിട്ട് കുഞ്ഞാരി തോറ്റിട്ടില്ല. തോറ്റ് വിട്ടു മറിക്കത് ഒക്കെ ആശാൻ തന്നെ. അല്ല, ഇതിപ്പോ എന്റെ വാതിലടച്ചിട്ടിന് ഇവിടെ ആരുമില്ലേ? അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്ക. ആശാനെ, ആശാനെ, രാധ അപ്പുറത്തുണ്ടാവും. എന്നെ നാറ്റിക്കരുത്. നാറ്റിച്ചാ നാർന്ന ഞാൻ മാത്രമല്ല എല്ലാവരും നാറും. കള്ള ശേത്താൻ ചതിച്ചല്ലോ സൂരേട്ട. എന്നെ രക്ഷിക്കണം, ആരോടും പറയരുത്. ശ്രീധരേട്ടൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെയല്ലേ? എന്നെ രക്ഷിക്കണം. നിങ്ങൾ ഇഷ്ടത്തിലാണ്? എവിടെ എന്നെ കല്യാണം കഴിക്കും? അതുവരെ ദയവേ ഇത് അച്ഛനോട് പറയരുത്. ആശാൻ വരുമ്പോ ശ്രീധരേട്ടൻ വന്നിരുന്നു എന്ന് പറയണം. ഉം
ഇല്ലേ?